ഹായ് ഗയ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ സമയം 6:30 രാവിലെ 6:30 എന്താണ് അവരുടെ അവസ്ഥ നോക്കാം നൈറ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഫുൾ ടൈം ഉറക്കമൊക്കെ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എണീറ്റിട്ട് ടോയ്ലറ്റിലൊക്കെ പോകണ്ടായിരുന്നു അത് നിങ്ങളും എന്തായാലും ലൈവ് സ്ട്രീം കണ്ടോണ്ടിരിക്കുന്നവർ കണ്ടിട്ടുണ്ടാവും എന്തായാലും അകത്ത് ചെമ്മു മഷൂക്ക് പപ്പ ജിനു എല്ലാവരും നല്ല ഉറക്കമാണ് ഞാൻ പിന്നെ 4:55 ആ ഒരു ടൈമിൽ ഞാനും എണീറ്റാണ് ഓക്കെ നമുക്ക് നോക്കാം അകത്തേക്ക് ചെന്ന് നോക്കാം എന്താ സംഭവം ഹലോ ഗുഡ് മോർണിംഗ് എന്താണ് കഴിഞ്ഞില്ലേ ഉറക്കമൊക്കെ എല്ലാരും അവിടെ നിങ്ങൾക്ക് ചാറ്റിലിരുന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞോണ്ടിരിക്കണോ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടാണ് ഉറങ്ങിയത് ഞങ്ങളൊക്കെ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടാ ഉറങ്ങാറ് നിങ്ങൾ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടല്ലേ ഉറങ്ങള് എന്താ വേണ്ട ഇപ്പൊ ചായ വേണോ ചായ കോഫി എന്താ വേണ്ടത് മമ്മ എന്താ ചായ എടുക്കട്ടെ എന്താ കുറച്ച് കഴിഞ്ഞിട്ട് ആ മതി ഓക്കെ ഓക്കെ അപ്പൊ പറഞ്ഞാൽ മതി എപ്പോഴാണ് ചായ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഒന്നും പറയണ്ട കേസ് രാത്രി കറണ്ട് പോയ കാര്യം പറഞ്ഞായിരുന്നില്ലേ ഇതുവരെ നമ്മുടെ ലൈൻ വഴിയായിട്ടില്ല ഇലക്ട്രീഷ്യനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ടാങ്കിലൊന്നും വെള്ളമില്ലാണ്ട് ഞങ്ങളിപ്പോ കിണറ്റിൽ നിന്ന് കോരിയാണ് ബക്കറ്റിൽ കോരിക്കൊണ്ടുവന്നിട്ടൊക്കെയാണ് ഞങ്ങളിപ്പോ മോഷ്ടിക്കൊണ്ടിരിക്കുന്നത് പാത്രം പിന്നെ കുറെയൊക്കെ കഴുകി കഴുകി വെച്ച് ഇതിപ്പോ രാത്രി കുടിച്ച ഈ ചായപാത്രമൊക്കെ ഗ്ലാസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ട് എന്തായാലും കഴിയാറായി എന്തായാലും ഇനി 10 മണിയാണ് അധികം നേരമില്ലല്ലോ പിന്നെ പെണ്ണുങ്ങള് കഷ്ടപ്പെട്ടു എന്തായാലും അവരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾക്ക് ഇപ്പഴാണ് മനസ്സിലാവുന്നത് കുറെയൊക്കെ ബിഗ് ബോസിലായിരുന്ന ടൈമിൽ തമ്മിലുള്ളവര് ഇവിടെ എന്തോരം കഷ്ടപ്പെടുന്നുള്ള മനസ്സിലായിരുന്നു കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ഒന്നും കൂടെ മനസ്സിലായി രാവിലെ മോർണിംഗ് കോഫിക്ക് വേണ്ടിയുള്ള കോഫി അല്ല ചായ ചായക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നമ്മക്ക് ആദ്യം മധുരം കുറച്ചിട്ടൊരു ചായ ഇനി ബാക്കിയുള്ളതിലൊന്ന് മധുരം ഇടാൻ മധുരം കൂട്ടണം ഇനി ബാക്കിയുള്ളവർക്കൊക്കെ മധുരം കൂട്ടിയിട്ടുള്ള ചായ മോർണിംഗ് ചായ റെഡി മമ്മ അതിന് മധുരം കുറച്ചിട്ടുള്ള അതെ അതെ ഒരു ചൂടാണ് നോക്കി പിടിക്കുന്നത് സുനു ഉറങ്ങിയായിരുന്നു സുനു അങ്ങനെ സ്വന്തമായി ചായ ഇട്ട് കുടിക്കുക പടച്ചോ ഞങ്ങൾക്ക് അറിഞ്ഞു തന്ന പണിയാന്ന് തോന്നുന്നു കറക്റ്റ് ടൈമിൽ കറണ്ടിന്റെ പ്രോബ്ലം പിന്നെ വേറൊരു ഗുണമുണ്ട് ഞങ്ങളുടെ 2 പ്ലോട്ടിലും 2 കിണറുണ്ട് ഈ 2 കിണറ്റിലെ വെള്ളം നല്ല കണ്ണീര് പോലത്തെ വെള്ളമുണ്ട് ഞങ്ങളുടെ വീടിരിക്കുന്ന പ്ലോട്ടിലും ഉണ്ട് കിണർ ഈ പ്ലോട്ടിലും ഉണ്ട് കിണർ ഇത് കിച്ചണിലേക്കുള്ള വെള്ളം ഇനി അടുത്ത അവർക്ക് ടോയ്ലറ്റിലൊക്കെ പോകാൻ വേണ്ടി അവിടെയുള്ള ബക്കറ്റുകളൊക്കെ ഇനി വേറെ നിറച്ച് വെക്കാനുണ്ട് കഴിഞ്ഞിട്ടില്ല ഇനി അടച്ചത് സൈഗൂന് സൈഗൂന് പാല് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് രാവിലെ ഇത്രയും പരിപാടി തീർന്നു കഴിയുമ്പോഴാണ് രാവിലത്തെ കുറച്ച് പണികൾ ഒതുങ്ങുന്നത്
ഇത് മിക്കവാറും ഇങ്ങനെ സ്ഥിരമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മരണം ഇറ്റായി മാറാൻ ചാൻസ് ഉണ്ട്. എന്നാ നിന്റെ സ്റ്റിക്കർ ഇന്നലെ ഈ സ്റ്റിക്കർ മാറിപ്പോയി തിരിഞ്ഞു പോയതിന് വേണ്ടി അവൻ എന്നെ കൂട്ടി രണ്ടാമത് സെറ്റ് ചെയ്തിച്ചു. എന്നാ സ്റ്റിക്കറൊക്കെ കറക്റ്റ് അല്ല നോക്കി അതിനെ കുടിച്ചോ. ആ അങ്ങനെ ആ ചടങ്ങും കഴിഞ്ഞു. അങ്ങനെ രാവിലത്തെ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഞങ്ങൾ അവർക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ വേണ്ടി പോണേന്ന്. എന്തായാലും ഇപ്പൊ ഇനിയിപ്പോ എന്താ പറയാ 10 മണി 6 അത് 10 മണി 6 9:20 പോയി ഞങ്ങൾ സാധനം എടുത്തു വരുമ്പോഴത്തേക്കും 10 മണിയാവും. ഇവര് ഇറങ്ങുന്ന ടൈമോ എന്തായാലും ഇറങ്ങിക്കഴിഞ്ഞിട്ട് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് അവരൊന്ന് ഫ്രഷ് ആയിട്ട് കിടന്ന് ഉറങ്ങട്ടെ. അപ്പൊ അതിനുവേണ്ടി അത്യാവശ്യം അവർക്ക് വേണ്ട ഇടിയപ്പവും മുട്ടക്കറി കടലക്കറി ഒക്കെ വേണമെന്നൊക്കെയാണ് പറയുന്നത്. നോക്കട്ടെ എന്തൊക്കെ കിട്ടും നമുക്ക് നോക്കാം. ഞങ്ങളെ ഫുഡൊക്കെ വാങ്ങിച്ച് അങ്ങനെ സേഫ് ആയിട്ട് ഞങ്ങൾ വീട്ടിലെത്തി. അവർക്ക് വേണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഞങ്ങൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും 9:58 അവരുടെ കാറിന്റെ ഉള്ളിൽ നിന്ന് തകർത്തോണ്ടിരിക്കുന്നതാണ്. അതിന്റെ ഇടയിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി. അപ്പൊ ഈ ഒച്ചപ്പാടും ബഹളം കൊണ്ടിട്ട് ആ സീൻ ഞാൻ വേണമെന്ന് വിചാരിച്ചു കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം ഭയങ്കര അലമ്പാടാണ് അതിന്റെ ഉള്ളിൽ കിടന്നിട്ട് കാണിച്ചിട്ടിരിക്കുന്നത്. ആ അവര് 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 ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ഗൈസ്, ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഞാൻ അവിടെ ഇരുന്നെടുത്ത സീൻ ഞാൻ മൊത്തത്തിൽ കട്ട് ചെയ്യാൻ വന്നു. കാരണം നിങ്ങളുടെ ഒച്ചപ്പാടും കോളം കൊണ്ടിട്ടേ എനിക്കത് വരാനും അതെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബ് ആണ്. എന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അത്യാവശ്യം ചെവിടൊക്കെ കുറച്ച് സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. 18K ഞാൻ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇവരിങ്ങനെ 18K 19K 20K എന്നൊക്കെ പറഞ്ഞിട്ട് സെമോ അങ്ങനെ നമ്മള് കഷ്ടപ്പെട്ട് ഞങ്ങൾക്കാണ് ശരിക്കും വലിയൊരു ചാലഞ്ച് തന്നത് ഇവര്. എന്തായാലും ഇറങ്ങട്ടെ. 10 മണിയായി സമയത്ര കറക്റ്റ് ടൈം എത്ര? 10 മണി ആ 10 മണിയായി 10 മണി ഇറങ്ങി. അല്ല അത് എടുത്തോണ്ട് ഇറങ്ങിക്കോ, നിങ്ങളുടെ ലൈവ് അത് എടുത്ത് ഇറങ്ങോ. എന്താല്ലേ ലൈവ് പോയ മൊബൈൽ പോലും എടുക്കണ്ടാണ് ഗൈസ് അവർ ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. അതെ സ്റ്റോപ്പ് ചെയ്ത ആ അപ്പൊ അതുമായിട്ട് അങ്ങനെ 24 hours ലൈവ് സ്ട്രീമിംഗ് ചാലഞ്ച് അടിപൊളിയായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓ എന്റെ പൊന്നോ ബാബാ സോയോ മമ്മ എല്ലാരും പറ എന്റെ പൊന്നോ. ഓക്കെ 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 അപ്പൊ എന്തായാലും ഇനി ഒച്ചപ്പാടും വളക്കെ കേട്ടെ. പോയി ആദ്യം പല്ല് വെച്ചിട്ടു എല്ലാരും. ഞങ്ങൾ വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ഇനി ഫുഡ് കഴിക്കാനുള്ള പരിപാടി തുടങ്ങാം. പെട്ടെന്ന് കൂടി പല്ല് വെച്ചിട്ടു. ബ്രേക്ക്ഫാസ്റ്റിന് ചായ ചെമ്മൂടെ വകയാണ്, സ്പെഷ്യൽ ചായ. കണ്ട ഞാൻ ചെമ്മൂക്ക് ഇങ്ങനെ ഒരു തരിപ്പാലുവയും വേസ്റ്റ് ആക്കൂല, വെള്ളം ഒഴിച്ച് കവർ കഴുകി വൃത്തിയാക്കിട്ട് അതെ അതെ അങ്ങോട്ട് ഒഴിക്കും. എന്നിട്ട് ഞങ്ങൾ ചായ വെക്കും അല്ലേ. ഞങ്ങൾ കൊണ്ടുവന്ന പാർസൽ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ അത് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പല്ലൊക്കെ തേച്ച് റെഡി ആയിട്ടിരിക്കണല്ലേ. പല്ലൊക്കെ തേച്ച് റെഡി ആയി. നമ്മ വിചാരിച്ചു ഫ്രഷ് ഒക്കെ ആയിട്ട് കഴിക്കാന്ന്. പക്ഷെ ഇവിടെ കറന്റ് ഇല്ലാത്തത് കൊണ്ട് മോട്ടർ അടിച്ചില്ല. അപ്പൊ വാട്ടർ ഷോർട്ടേജ്. കുളിക്കണമെന്നൊന്നും ഇല്ല, നിർബന്ധമില്ല. പല്ലൊന്നും ഏറ്റവും നേരത്തെ അങ്ങനെ പറഞ്ഞു പല്ലേച്ചല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് ആക്കിട്ട് ഇപ്പൊ ഇലക്ട്രിസിറ്റി എല്ലാം കറക്റ്റ് ആയിട്ടുണ്ടിരിക്കും. ഓക്കെ 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 ശരി ശരി. വെല്ലപ്പോഴേക്കും ഇങ്ങനത്തെ അവസരം കിട്ടുള്ളൂ. അല്ല ഞങ്ങൾ വിളമ്പിൽ തന്നെ അവസരങ്ങളൊക്കെ ഞാൻ അടുത്ത പ്രാവശ്യം 24 hours പ്ലാൻ ചെയ്യുന്നു. നിങ്ങൾ എന്തൊക്കെ ഇങ്ങനത്തെ ഹിസ്റ്ററി ക്രിയേറ്റ് ആക്കോ 24 hours ലേഡീസ് അതിന്റെ പാർട്ട് ടു ആയിട്ട് വരുന്നത്. അപ്പൊ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യണില്ല, പ്രശ്നം തീർന്നില്ലേ. അപ്പം ഉണ്ട്, ഇടിയപ്പം ഉണ്ട്. ബേബി ഇഷ്ടമുള്ള എന്താണ് ബേബി ഇത്?
അപ്പോൾ മതിയാ തോന്നണം ഒരു അപ്പം കഴിച്ചു നോക്കാം മുട്ടക്കറി പീസ് കറി അത് എടുത്തിട്ടില്ല മുട്ടക്കറിയാണ് കൂടുതൽ എടുത്തത് കാരണം നിങ്ങൾ മുട്ടക്കറിയാണ് ഇഷ്ടമുള്ളത് ഇവിടെ വാവക്കൊരു മുട്ട വാവ ഇപ്പോൾ രണ്ടു മൂന്ന് അണ്ട വെക്കും ഇത് ഞാൻ ഓൾറെഡി കഴിച്ചായിരുന്നു ഈ ഒരു പാർസൽ ബേബി കോർണർ അന്ന് അതുകൊണ്ട് അത് ഇഷ്ടമായതുകൊണ്ട് ഇന്ന് ബേബി കോർണർ ഇവരെ മസാല നൈസ് എഗ് കറി ഉണ്ട് അടിപൊളി കോമ്പിനേഷൻ അല്ല എന്റെ ചോദ്യം കേട്ട ഞാൻ ഉണ്ടാക്കിയതുപോലെ ചോദിച്ചില്ലേ എങ്ങനെ സോനു പീസ് കറി ആണോ സോനു ഇതും കണ്ടിട്ട് ഫുള്ളി സപ്പോർട്ട് ചെയ്യും ബിക്കോസ് ഇവര് നന്നായിട്ട് കഷ്ടപ്പെടുത്തിട്ട് ലൈക് മോർ ദൻ അസ് നമ്മളെ കാലം ഒന്ന് പറയാം ബിക്കോസ് നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ള പണിയാണ് വീട്ടില് ചോർക്കറി ആക്കാം അതാക്കാം ഇതാക്കാം മാപ്പിളക്കൊക്കെ കൊടുക്കുക ബ്രോസിനൊക്കെ കൊടുക്കുക പക്ഷെ ഇവർക്ക് അറിയാത്ത പണി ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ഒബ്വിയസ്ലി ഡിഫിക്കൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫണ്ണിന് അവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നോക്കുന്നില്ല അങ്ങനെ റോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഡിഫിക്കൽട്ടി ആയിരുന്നു അതിന്റെ ഇടയിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല ചെമ്മടെ കാറൊക്കെ ഇതായി എന്തായാലും വിട്ടു കൊടുക്കാതെ നമുക്ക് വേണ്ടി നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബേബി ബേബിയുടെ ഫ്രണ്ട്സ് ബ്രദർ ഒക്കെ ആൻഡ് നൈസ് ബേബി താങ്ക്സ് എ ലോട്ട് സമാധാനമായി സന്തോഷമായി അത്ര അത് കുടിക്കും എന്നിട്ട് പറഞ്ഞാൽ മതി ഏതാണത് ഞാൻ പറഞ്ഞു നീ ചായ കുടി നീ ബ്ലാക്ക് ടീന്റെ ആളാണല്ലോ രാവിലെ നീയല്ലേ വേണ്ടെന്ന് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞാറാണോ പിന്നെ തരാഞ്ഞത് അല്ല വേണ്ടെന്ന് പറ അത് കൊള്ളാം ഞാൻ ചോദിച്ചിട്ട് അടുപ്പില് വെള്ളം വെക്കുകയും ചെയ്യാൻ ചൂടാക്കാൻ വേണ്ടി അപ്പൊ നീ വേണ്ട ബേബി വേണ്ട ബേബി എന്ന് പറഞ്ഞു ഓവറാക്കി അതെ ബയ്യ ഓക്കെ ഗൈസ് അങ്ങനെ ലേഡീസ് 24 hours കാറിന്റെ ഉള്ളിൽ ഇരുന്നതിന്റെ ചലഞ്ച് അവരുടെ ചലഞ്ചും ഞങ്ങളുടെ കഷ്ടപ്പാടും ഇതെല്ലാം ഇതോടെ തീരുകയാണ് ഓക്കെ അപ്പൊ ഇനിയും ഇൻട്രസ്റ്റിംഗ് വ്ളോഗും ആയിട്ട് എന്റെ ചാനൽ ഞാൻ ഇനിയും വരും ഞാനും എന്റെ ഫ്രണ്ട്സും എന്റെ ഫാമിലി ആയിട്ടൊക്കെ വരും അപ്പൊ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ഓക്കെ ബൈ ബൈ.